ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ശ്യാമ. പ്രധാന വാർത്തകൾ. പൂർവാഞ്ചൽ എക്സ്പ്രസ് വേയുടെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി അല്പസമയത്തിനകം നിർവഹിക്കും. രാഷ്ട്രവികസനത്തിൽ കൺട്രോളർ ആന്റ് ഓഡിറ്റർ ജനറൽ സുപ്രധാന സേവനം നിർവഹിച്ചതായി പ്രധാനമന്ത്രി. രാജ്യത്തെ കോവിഡ് പ്രതിരോധ കുത്തിവയ്പ്പ് 113 കോടിയിലേക്ക്. 99 വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള വാക്സിൻ സ്വീകരിച്ച യാത്രക്കാർക്ക് ഇന്ത്യ ക്വാറന്റൈൻ നിബന്ധന ഒഴിവാക്കി. കേരളത്തിൽ ഇന്നും നാളെയും വ്യാപക മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ മുന്നറിയിപ്പ്. ഇന്ത്യ ന്യൂസിലാൻഡ് 2020 പരമ്പരയ്ക്ക് ജയ്പൂരിൽ നാളെ തുടക്കം. വാർത്തകൾ വിശദമായി. പൂർവാഞ്ചൽ എക്സ്പ്രസ് വേയുടെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി അല്പസമയത്തിനകം ഉത്തർപ്രദേശിൽ നിർവഹിക്കും. സുൽത്താൻപൂരിലെ കർവാൾഖേരിയിലാണ് ചടങ്ങ് നടക്കുന്നത്. തുടർന്ന് ഇന്ത്യൻ വ്യോമസേന ഒരുക്കുന്ന വ്യോമാഭ്യാസ പ്രകടനങ്ങളും പ്രധാനമന്ത്രി വീക്ഷിക്കും. എക്സ്പ്രസ് വേയുടെ ഭാഗമായി നിർമ്മിച്ച 3.2 കിലോമീറ്റർ ദൈർഘ്യമുള്ള എയർ സ്ട്രിപ്പിലാണ് പ്രകടനങ്ങൾ നടക്കുക. 341 കിലോമീറ്റർ ദൂരമുള്ള പൂർവാഞ്ചൽ എക്സ്പ്രസ് വേ ലക്നൌവിലെ ചൌദ് സരായ് മുതൽ UP ബീഹാർ അതിർത്തിയിലെ ഹൈദരിയ വരെ നീളുന്നതാണ്. 22,500 കോടി രൂപയാണ് പദ്ധതിയുടെ നിർമ്മാണ ചെലവ്. ലക്നൌ, ബരാബങ്കി, അമേഠി, അയോധ്യ തുടങ്ങിയ ജില്ലകൾ ഉൾപ്പെടുന്ന ഉത്തർപ്രദേശിന്റെ കിഴക്കൻ മേഖലയ്ക്ക് സാമ്പത്തിക ഉണർവേകുന്നതാണ് പദ്ധതി. 2018 പ്രധാനമന്ത്രി എക്സ്പ്രസ് വേയുടെ ശിലാസ്ഥാപനം നിർവഹിച്ചത്. ഗാസിയാബാദ് മുതൽ ഗാസിപ്പൂർ വരെ 12 മണിക്കൂർ കൊണ്ട് എത്തിച്ചേരാൻ സഹായിക്കുന്നതാണ് പൂർവാഞ്ചൽ എക്സ്പ്രസ് വേ. രാജ്യത്തിന്റെ വികസനത്തിന് കൺട്രോളർ ആന്റ് ഓഡിറ്റർ ജനറലിന്റെ സേവനം സുപ്രധാനമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഭരണ സംവിധാനത്തിന്റെ കാര്യക്ഷമതയും ക്രിയാത്മകതയും വർദ്ധിപ്പിക്കാൻ CAG പ്രധാന പങ്ക് വഹിച്ചതായും അദ്ദേഹം പറഞ്ഞു. ന്യൂഡൽഹിയിലെ CAG കാര്യാലയത്തിൽ നടന്ന പ്രഥമ ഓഡിറ്റ് ദിനാചരണത്തിൽ സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. കാലം കഴിയുന്തോറും കൂടുതൽ ശക്തവും പക്വവുമായി മാറുന്ന ചുരുക്കം ചില സ്ഥാപനങ്ങളിലൊന്നാണ് CAG എന്നും പ്രധാനമന്ത്രി അഭിനന്ദിച്ചു. കൺട്രോളർ ആന്റ് ഓഡിറ്റർ ജനറൽ ഗിരീഷ് മുർമു ചടങ്ങിൽ സന്നിഹിതനായിരുന്നു. CAG ഓഫീസ് സമുച്ചയത്തിൽ നടന്ന സർദാർ വല്ലഭായ് പട്ടേലിന്റെ പ്രതിമയുടെ അനാച്ഛാദനവും പ്രധാനമന്ത്രി നിർവഹിച്ചു. 99 വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള കോവിഡ് പ്രതിരോധ കുത്തിവയ്പ്പ് പൂർത്തിയാക്കിയ യാത്രക്കാർക്ക് ഇന്ത്യ ക്വാറന്റൈൻ നിബന്ധന ഒഴിവാക്കി. എന്നാൽ ഇവരുടെ ആരോഗ്യസ്ഥിതി തുടർന്നുള്ള 14 ദിവസം നിരീക്ഷണത്തിന് വിധേയമാക്കും. യാത്രക്കാർ എയർ സുവിധ പോർട്ടലിലൂടെ വാക്സിനേഷൻ സ്വീകരിച്ചത് സംബന്ധിച്ച സ്വയം സാക്ഷ്യപ്പെടുത്തലും 72 മണിക്കൂറിനുള്ളിലെടുത്ത RT-PCR നെഗറ്റീവ് സർട്ടിഫിക്കറ്റും സമർപ്പിക്കേണ്ടതാണ്. വാക്സിനേഷൻ സർട്ടിഫിക്കറ്റുകൾ അംഗീകരിക്കാമെന്ന പരസ്പര ധാരണയാണ് ഈ രാജ്യങ്ങൾക്കിടയിൽ നിലനിൽക്കുന്നത്. രാജ്യത്തെ കോവിഡ് പ്രതിരോധ കുത്തിവയ്പ്പ് 113 കോടിയിലേക്ക്. സംസ്ഥാനങ്ങൾക്ക് വിതരണം ചെയ്ത 125 കോടി ഡോസ് വാക്സിനിൽ 19,55,00,000 ഡോസുകൾ ഇനിയും കുത്തിവയ്പ്പിനായി ബാക്കിയുണ്ട്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 59.75 ഡോസ് കോവിഡ് വാക്സിനാണ് വിതരണം ചെയ്തത്. അതേസമയം 8,865 പുതിയ കേസുകൾ കഴിഞ്ഞ 24 മണിക്കൂറിനിടെ രാജ്യത്ത് റിപ്പോർട്ട് ചെയ്തു. രോഗമുക്തി നിരക്ക് 97.27%. 11,971 പേർ കഴിഞ്ഞ ദിവസം രോഗമുക്തി നേടി. രാഷ്ട്രപതി രാംനാഥ് കോവിന്ദിന്റെ 2 ദിവസത്തെ പഞ്ചാബ് ഹരിയാന സന്ദർശനത്തിന് ഇന്ന് തുടക്കം. ചണ്ഡിഗഡിലെ പഞ്ചാബ് എഞ്ചിനീയറിംഗ് കോളേജിന്റെ ശതാബ്ദി ആഘോഷങ്ങളിൽ രാഷ്ട്രപതി ഇന്ന് പങ്കെടുക്കും. ബാങ്കിംഗ് ഇതര ധനകാര്യ സ്ഥാപനങ്ങൾ 6 മാസത്തിനകം ആഭ്യന്തര ഓംബുഡ്സ്മാനെ നിയമിക്കണമെന്ന് റിസർവ് ബാങ്ക്. നിക്ഷേപം സ്വീകരിക്കുന്ന തരം NBFC കൾക്ക് 10 ശാഖകളിൽ അധികമുണ്ടെങ്കിൽ ഓംബുഡ്സ്മാനെ നിയമിക്കാം. 5,000 കോടി രൂപ വരെ ധനശേഷിയുള്ള നിക്ഷേപം സ്വീകരിക്കാത്ത സ്ഥാപനങ്ങൾക്കും തീരുമാനം ബാധകമാണ്. ബാങ്കിംഗ് ഇതര ധനകാര്യ സ്ഥാപനങ്ങളിലെ ആഭ്യന്തര പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഓംബുഡ്സ്മാന്റെ സേവനം ഫലപ്രദമാകുമെന്നാണ് RBI വിലയിരുത്തൽ. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. കൊറോണ ആശങ്കയല്ല, ജാഗ്രതയാണ് വേണ്ടത്. നിർബന്ധമായി മാസ്ക് ധരിക്കുക, സാനിറ്റൈസർ ഉപയോഗിക്കുക, സാമൂഹിക അകലം പാലിക്കുക, പൊതു ഇടങ്ങളിൽ ഇരട്ട മാസ്ക് ശീലമാക്കുക, ലഭ്യമാകുന്ന ആദ്യ അവസരത്തിൽ തന്നെ വാക്സിൻ സ്വീകരിക്കുക. കൊറോണയെ സംബന്ധിച്ച വിവരങ്ങൾക്ക് ആരോഗ്യ മന്ത്രാലയത്തിന്റെ 1075, സംസ്ഥാന ആരോഗ്യവകുപ്പിന്റെ 0471255205, ദിശയുടെ 1056 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാം. ഇന്ത്യൻ സ്വാതന്ത്ര്യസമര ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ട ആമുഖം ആവശ്യമില്ലാത്ത മലയാളി സാന്നിധ്യമാണ് ചേറ്റൂർ ശങ്കരൻ നായർ. ബ്രിട്ടീഷ് ഇന്ത്യയിൽ ദേശീയ അന്തർദേശീയ തലത്തിൽ ശ്രദ്ധേയനായ ഈ ദേശസ്നേഹിയുടെ ജീവിതം പാലക്കാട് ജില്ലയിലെ മങ്കരയിൽ നിന്നാണ്. ആസാദിക്ക അമൃത് മഹോത്സവിന്റെ ഭാഗമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത് തയ്യാറാക്കിയ പ്രത്യേക റിപ്പോർട്ട്.
രാജ്യത്ത് ഒന്നാം സ്വാതന്ത്ര്യ സമരം കത്തിച്ചൊലിച്ചു നിന്നിരുന്ന കാലത്താണ് ഭാരതപ്പുഴയുടെ തീരത്തെ മങ്കര ഗ്രാമത്തിൽ ചേറ്റൂർ ശങ്കരൻ നായർ ജനിക്കുന്നത്. ഇവിടെ നിന്നാണ് സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങളിലൂടെ അദ്ദേഹം സ്വാതന്ത്ര്യ സമരങ്ങളുടെ ഭാഗമാകുന്നത്. ആ സമരയാത്ര ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷ പദവിയിൽ വരെ ചേറ്റൂർ ശങ്കരൻ നായരെ എത്തിച്ചു. 1897 40-ാമത്തെ വയസ്സിൽ കോൺഗ്രസിന്റെ അധ്യക്ഷനായി അദ്ദേഹം തെരഞ്ഞെടുക്കപ്പെടുന്നത്. ഈ സ്ഥാനത്തെത്തുന്ന ആദ്യ മലയാളിയാണ് ചേറ്റൂർ ശങ്കരൻ നായർ. ഏക മലയാളിയും അദ്ദേഹം തന്നെ. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് ഉന്നത പദവിയായ വൈസ്രോയിയുടെ എക്സിക്യൂട്ടീവ് കൌൺസിൽ അംഗത്വം രാജിവെക്കുന്നതോടെയാണ് അദ്ദേഹം കൂടുതൽ ശ്രദ്ധേയനാകുന്നത്. 1934 ഇഹലോകവാസം വെടിഞ്ഞ അദ്ദേഹത്തിന് അന്ത്യവിശ്രമം ഒരുക്കിയതും മങ്കരയിൽ തന്നെയാണ്. ഇന്ന് ദേശീയ മാധ്യമ ദിനം. ഉത്തരവാദപരവും സ്വതന്ത്രവുമായ മാധ്യമ പ്രവർത്തനം സാധ്യമാക്കാൻ ലക്ഷ്യമിട്ടാണ് എല്ലാ വർഷവും നവംബർ 16 ദേശീയ മാധ്യമ ദിനമായി ആചരിക്കുന്നത്. 1997 മുതലാണ് പ്രസ് കൌൺസിൽ ഓഫ് ഇന്ത്യയുടെ നേതൃത്വത്തിൽ ദിനാചരണത്തിന് തുടക്കം കുറിച്ചത്. ദിനാചരണത്തോടനുബന്ധിച്ച് സെമിനാർ ഉൾപ്പെടെയുള്ള പരിപാടികൾ പ്രസ് കൌൺസിൽ ഓഫ് ഇന്ത്യയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചിട്ടുണ്ട്. 26 നക്സലുകളെ വധിച്ച ഗഡ്ചിരോളി ജില്ലാ പോലീസിന് മഹാരാഷ്ട്ര സർക്കാർ 51 ലക്ഷം രൂപയുടെ പാരിതോഷികം പ്രഖ്യാപിച്ചു. പോലീസ് സേനയ്ക്കുള്ള സൌകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനാവും ഈ തുക വിനിയോഗിക്കുക. വിദേശ പര്യടനം തുടരുന്ന കേന്ദ്രമന്ത്രി വി മുരളീധരൻ റുവാണ്ട വിദേശകാര്യമന്ത്രി വിൻസെന്റ് ബിറൂറ്റയുമായി സംയുക്ത കമ്മീഷൻ യോഗത്തിൽ പങ്കെടുത്തു. ആരോഗ്യം, ഊർജ്ജം, കൃഷി, വിദ്യാഭ്യാസം തുടങ്ങിയ മേഖലകളിൽ ഇരു രാജ്യങ്ങൾക്കുമിടയിൽ സഹകരണം മെച്ചപ്പെടുന്നത് സംബന്ധിച്ച ചർച്ചകളാണ് യോഗത്തിൽ നടന്നത്. റുവാണ്ട പ്രസിഡന്റ് പോൾ കഗാമയുമായും വി മുരളീധരൻ കൂടിക്കാഴ്ച നടത്തി. വരണാധികാരികളുടെ 82-ാമത് അഖിലേന്ത്യാ സമ്മേളനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ വെർച്വലായി പങ്കെടുക്കും. 2 ദിവസത്തെ സമ്മേളനം ഷിംലയിലാണ് നടക്കുന്നത്. ലോക്സഭാ സ്പീക്കർ, രാജ്യസഭാ ഉപാധ്യക്ഷൻ, ഹിമാചൽ പ്രദേശ് മുഖ്യമന്ത്രി തുടങ്ങിയവർ സമ്മേളനത്തിൽ സന്നിഹിതരാകും. അറബിക്കടലിലെ ചക്രവാത ചുഴിയുടെ സ്വാധീനത്താൽ കേരളത്തിൽ ഇന്നും നാളെയും വ്യാപകമായ മഴയ്ക്ക് സാധ്യത. വടക്കൻ കേരളത്തിലും മലയോര പ്രദേശങ്ങളിലും ഒറ്റപ്പെട്ട അതിശക്തമായതോ ശക്തമായതോ ആയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കേരള ലക്ഷദ്വീപ് തീരത്തും കർണാടക തീരത്തും ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതായും മുന്നറിയിപ്പുണ്ട്. മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകി. ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ 4 ജില്ലകളിലെ പ്രൊഫഷണൽ കോളേജ് ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി നൽകി. കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് അവധി. കേരള MG സർവകലാശാലകൾ ഇന്ന് നടത്താനിരുന്ന എല്ലാ പരീക്ഷകളും മാറ്റി. പുതുക്കിയ തീയതി പിന്നീട് അറിയിക്കും. 8 വർഷത്തിന് ശേഷം അന്താരാഷ്ട്ര ക്രിക്കറ്റ് മത്സരത്തിന് ജയ്പൂർ വേദിയാകുന്നു. ഇന്ത്യയും ന്യൂസിലൻഡും തമ്മിലുള്ള 3 മത്സരങ്ങളുള്ള പരമ്പരയിലെ ആദ്യ 2020 മത്സരം സവായ് മാൻസിംഗ് സ്റ്റേഡിയത്തിൽ നാളെ നടക്കും. വൈകിട്ട് 7 മണിക്കാണ് മത്സരം. ആദ്യ ഡോസ് വാക്സിനെങ്കിലും സ്വീകരിച്ചവർക്ക് മാത്രമാകും പ്രവേശനാനുമതി. ഇതുവരെ പ്രതിരോധ കുത്തിവയ്പ്പ് സ്വീകരിക്കാത്തവർ പ്രവേശനത്തിനായി RT-PCR നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം. ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിങ്ങും US പ്രസിഡന്റ് ജോ ബൈഡനും തമ്മിൽ ഇന്ന് വെർച്വൽ കൂടിക്കാഴ്ച നടന്നു. ജോ ബൈഡൻ അധികാരത്തിൽ വന്ന ശേഷം ആദ്യമായാണ് ഇത്തരമൊരു കൂടിക്കാഴ്ച. ചൈനയും അമേരിക്കയും പരസ്പരം ബഹുമാനം പുലർത്തുമെന്നും സമാധാനത്തിലും സഹകരണ മനോഭാവത്തോടെയും വർദ്ധിക്കുമെന്നും ഷീ ജിൻ പിങ് കൂടിക്കാഴ്ചയിൽ വ്യക്തമാക്കി. ഇരു രാജ്യങ്ങൾക്കുമിടയിൽ ആരോഗ്യകരമായ ബന്ധം നിലനിൽക്കേണ്ടതിന്റെ ആവശ്യകതയും ചൈനീസ് പ്രസിഡന്റ് ചൂണ്ടിക്കാട്ടി. അഭിപ്രായ സംഘർഷം ഒഴിവാക്കിക്കൊണ്ട് മത്സരാന്തരീക്ഷം നിലനിർത്തുന്നതിനുള്ള ഉത്തരവാദിത്വം ഇരു രാജ്യങ്ങളിലെയും ഉന്നത നേതാക്കൾക്കുണ്ടെന്ന് ജോ ബൈഡൻ വ്യക്തമാക്കി. അപകടകരവും നിരുത്തരവാദപരവുമായ രീതിയിൽ റഷ്യ മിസൈൽ പരീക്ഷണം നടത്തിയെന്ന് അമേരിക്ക. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിന് സമീപത്തെ മിസൈൽ പരീക്ഷണം നിലയത്തിലെ ജീവനക്കാരെ ദോഷകരമായി ബാധിച്ചതായും നടപടിയെ അപലപിച്ചുകൊണ്ട് അമേരിക്ക ചൂണ്ടിക്കാട്ടി. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടത്തിൽ വ്യാപാരം പുരോഗമിക്കുന്നു. സ്വർണ്ണവിലയിൽ വർധന. പവന് 200 രൂപ ഉയർന്ന് 36,920 ഗ്രാമിന് 25 രൂപ കൂടി 4,615 രൂപയുമാണ് ഇന്നത്തെ വില. വാർത്തകൾ ഒരിക്കൽ കൂടി. പൂർവാഞ്ചൽ എക്സ്പ്രസ് വേയുടെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി അല്പസമയത്തിനകം നിർവഹിക്കും. രാഷ്ട്ര വികസനത്തിൽ കംപ്ട്രോളർ ആന്റ് ഓഡിറ്റർ ജനറൽ സുപ്രധാന സേവനം വഹിച്ചതായി പ്രധാനമന്ത്രി. രാജ്യത്തെ കോവിഡ് പ്രതിരോധ കുത്തിവയ്പ്പ് 113 കോടിയിലേക്ക്. 99 വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള വാക്സിൻ സ്വീകരിച്ച യാത്രക്കാർക്ക് ഇന്ത്യ ക്വാറന്റൈൻ നിബന്ധന ഒഴിവാക്കി. കേരളത്തിൽ ഇന്നും നാളെയും വ്യാപക മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ മുന്നറിയിപ്പ്. ഇന്ത്യ ന്യൂസിലാൻഡ് 2020 പരമ്പരയ്ക്ക് ജയ്പൂരിൽ നാളെ തുടക്കം. വാർത്തകൾ കഴിഞ്ഞു. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @AIRNews_TVM എന്ന ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കാം. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.